നമസ്കാരം. രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്നിട്ട് ഇന്ത്യാവിരുദ്ധമായ പ്രസ്താവനകൾ പറയുകയും ലോകരാജ്യത്തിന്റെ മുന്നിൽ ഭാരതത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയുമൊക്കെ രാഹുൽ ചെയ്തിരുന്നു. ഇതോടെ അമേരിക്കയിൽ ഇന്ത്യൻ ജനതയും അതോടൊപ്പം തന്നെ ഭാരതത്തിലും രാഹുലിന്റെ പ്രസ്താവന വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന് തിരിച്ചടികൾ നേരിട്ടിരുന്നു. അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധമായ പ്രസ്താവനകളടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് നിലവിൽ രാഹുലിനെതിരെ ജനങ്ങൾ തിരിച്ചത്. തിരഞ്ഞെടുപ്പ് രീതിയിൽ കൂടി BJP സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു നീക്കം രാഹുൽ നടത്തിയിരുന്നു. പക്ഷേ അത് വിജയിച്ചിരുന്നില്ല. രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് കർഷക പ്രക്ഷോഭം വഴി ഖലിസ്ഥാൻ ഭീകരരെ കർഷകരുടെ വേഷത്തിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് ഇറക്കി ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ ആ നീക്കവും വിജയിച്ചില്ല. പക്ഷേ നിലവിൽ രാഹുൽ ഗാന്ധി ചെയ്ത അമേരിക്കയിൽ ചെന്നിട്ട് സിഖുകാരെ അനുകൂലമായി അവരെ ഇളക്കിവിടാനുള്ള ഭാരതത്തിനെതിരെ അവരെ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു നീക്കം, ഒരു കലാപം തന്നെ, സിഖുകാരെ ഉപയോഗിച്ച് ഭാരതത്തിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി ഒരു നീക്കം നടത്തിയിരുന്നു. അതിനെതിരെ രാഹുലിനെതിരെ നിലവിൽ കേസ് എടുത്തിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ. സിഖ് സമൂഹത്തെ കുറിച്ച് വിവാദ പരാമർശം നടത്തിയ രാഹുൽ നേതാവ്, അതായത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ 3 FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിഖ് ആചാരങ്ങളെ അവഹേളിച്ചു എന്ന് ആരോപിച്ച് BJP നേതാക്കളാണ് പരാതി നൽകിയിരിക്കുന്നത്. റായ്പൂരിലെയും ബിലാസ്പൂരിലെയും സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനുകളും ദുർഗിലുള്ള കോട്ട്ലാലി പോലീസ് സ്റ്റേഷനിലുമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 299, 302 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ കടയും ഡർബനും ധരിക്കാനോ ഗുരുദ്വാരിൽ പോകാനോ സിഖുകാർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ പ്രസ്താവനയാണ് വിവാദമായത്. അതിനെതിരെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ കേസെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ സിഖ് സമൂഹം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സിഖുകാരെ മുറിപ്പെടുത്തുന്നതിനും മതവിഭാഗങ്ങൾക്കിടയിൽ സംഘർഷം സൃഷ്ടിക്കുന്നതുമായ പ്രസ്താവനയാണ് രാഹുൽ നടത്തിയതെന്ന് സിഖുകാർ തന്നെ ആരോപിച്ചിരുന്നു. ഇന്ത്യയിൽ സിഖുകാർ ഉൾപ്പെടെ രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ രംഗത്ത് വരികയും ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിലടക്കം സിഖുകാർ ഒരു വലിയൊരു പ്രതിഷേധ റാലി തന്നെ സംഘടിപ്പിച്ചിരുന്നു. നിലവിൽ രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന വകുപ്പുകൾ ഗുരുതരമായ വകുപ്പുകളാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ MP സ്ഥാനം പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കേണ്ടി വരും. കാരണം 299, 302 വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ വകുപ്പുകളാണ്. അതായത് സിഖുകാരെ അവഹേളിച്ച്, ഒരു പ്രത്യേക മതത്തെ അവഹേളിച്ച് കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്നതാണ് എടുത്തിരിക്കുന്ന വകുപ്പുകൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ രാഹുലിനെ അറസ്റ്റിലേക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.